ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ട്രേയുടെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇത്രയേ കാണുള്ളൂ, ഒരു ട്രേയുടെ നമ്മുടെ ഒരു ഫ്രണ്ട് വ്യൂ തരും, അതേപോലെ ഒരു സൈഡ് വ്യൂ ഉണ്ടാവും. ഈ രണ്ട് വ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കണം, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേ വരയ്ക്കണം. ഒരു ട്രേ എന്താണെന്നുള്ളത് ജസ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ഇതുപോലെ ഒരു സ്ട്രക്ചർ, ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ജസ്റ്റ് ഒരു ട്രേ. അപ്പോൾ ഇതിൻ്റെ വ്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡയറക്ഷൻ ഫ്രണ്ട് വ്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ഷേപ്പാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഈ ഒരു ഷേപ്പ്. ഇനി ഇതിൻ്റെ സൈഡ് വ്യൂ ആണെങ്കിലോ അതേപോലെ ചെറിയൊരു ഷേപ്പിൽ ചെറിയൊരു അളവ് വ്യത്യാസമുണ്ട്, ഈ കാണുന്നതാണ് നമ്മുടെ സൈഡ് വ്യൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പി നോക്കുമ്പോൾ നമ്മൾ തുറന്ന് വെക്കുന്നതാണല്ലോ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഈ ഒരു ഫേസ് ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്, ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻ്റ് ഓഫ് ട്രേ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഈ ക്വസ്റ്റ്യനിലുള്ള ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും അതേപോലെ പകർത്തി വരയ്ക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു ആക്സിസ് വരച്ചു. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫിഗർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ ഫിഗർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരുവശത്തും അത്യാവശ്യം സ്പേസ് ഉണ്ടാവണം. അതേപോലെ സൈഡ് വ്യൂ വരയ്ക്കുമ്പോഴും അതിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് ഇട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്, അതെന്താണെന്നുള്ളത് പറയാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു ആക്സിസ് വരച്ചു, ഐ ആക്സിസ് വരച്ചു, എക്സ് ആക്സിസ് വരച്ചു, 45 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരച്ചു. നമ്മൾ ഓർത്തോഗ്രാഫിക്കലൊക്കെ ചെയ്ത അതേ മെത്തേഡ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വ്യൂനെ ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ വരയ്ക്കും, സൈഡ് വ്യൂ അടുത്ത് വരയ്ക്കും, താഴെ ഡെവലപ്മെൻറ്റ് വരും. ഫ്രണ്ട് വ്യൂവിന് താഴെ ടോപ്പ് വ്യൂ ആയിട്ട് ഡെവലപ്മെൻറ്റ് വരും. ഇതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വരയ്ക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്, ഒരു ആക്സിസ് സെൻട്രൽ ആക്സിസ് വരയ്ക്കുക, താഴെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 60 ആണ്. അപ്പോൾ ഇങ്ങോട്ട് 30, മുകളിലേക്ക് 30, ഹൈറ്റ് 25, മുകളിലേക്ക് ഹൈറ്റ് 25 എടുക്കുക. ഇവിടെ നിന്ന് 80 ആണ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ്. 40 ഇങ്ങോട്ട് വരയ്ക്കുക, 40 ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാനൊരു 60 വരയ്ക്കുകയാണ്. ഞാൻ സ്കെയിൽ ചെയ്യുന്നില്ല, 1:1 സ്കെയിലിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇത്രയും വരച്ചു കഴിഞ്ഞ് രണ്ട് സൈഡിലും സ്പേസ് കിടക്കുന്നുണ്ടോ, അങ്ങനെ വേണം വരയ്ക്കാൻ. നമുക്ക് 60 വരയ്ക്കാം, ഇവിടം വരെയാണ് 60. 30 ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. 30 ലൈറ്റ് ആയിട്ടൊരു ആക്സിസ് വരയ്ക്കാം. ഓക്കെ, ഇനി ആക്സിസിൽ ഞാൻ 25 ഹൈറ്റ് മാർക്ക് ചെയ്യണം. ആ പോയിന്റിൽ നിന്ന് 80 പകുതി 40 ഇരുവശത്തേക്കും വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ പോയിന്റ്സ് ഒന്ന് ജോയിൻ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി, നമുക്ക് ഈ ആക്സിസ് ഒന്ന് എറേസ് ചെയ്യാം. ആക്സിസ് നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രം വരച്ചതാണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് വരയ്ക്കാം, സൈഡ് വ്യൂ വരയ്ക്കാം. സൈഡ് വ്യൂ വരയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂവിൻ്റെ ഹൈറ്റ് ഒന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. 25 ഹൈറ്റ് നമുക്ക് കിട്ടി. ഇവിടെയും ഇതുപോലെ തന്നെ ബേസ് 30 ഉണ്ട്, ടോപ്പ് 50 ഉണ്ട്. ആക്സിസ് വരയ്ക്കുക, 15 15, മുകളിൽ 25 25 വരയ്ക്കാം. ഓക്കെ, അവിടെ വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെയും കുറച്ച് സ്പേസ് വിട്ട് വേണം വരയ്ക്കാൻ. അപ്പം നമ്മുടെ അത്യാവശ്യം സ്പേസ് വിട്ടിട്ടുണ്ട്, നമുക്ക് ബേസ് 30 ആണ്. 30 വരച്ചു,
പതിനഞ്ചിലൊരു പോയിന്റ് മാർക്ക് ചെയ്തു, അതിലൊരു ആക്സിസ് വരയ്ക്കാം. ഓക്കെ, ഇനി ടോപ്പ് എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പം മുകളിൽ നമുക്ക് 25 വരയ്ക്കാം ഇരുവശത്തേക്കും. ഓക്കെ, ഇനി നമുക്ക് ജോയിൻ ചെയ്തു വിടാം. ഓക്കെ, ഇനി നമുക്ക് ആ സെൻട്രൽ ലൈൻ ഒന്ന് എറേസ് ചെയ്തിട്ട് ബാക്കി വരച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് വ്യൂ അതേപോലെ വരച്ചു, സൈഡ് വ്യൂ അതേപോലെ വരച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക, അതിന് മുന്നേ നമുക്കൊന്ന് പേര് കൊടുക്കാം. ഞാൻ ഈ ഒരു പോയിന്റിനെ 1' എന്ന് കൊടുത്തു, മുകളിൽ മാർക്ക് ചെയ്യാം 1'. ഈ വണ്ണിന് പുറകിലായിട്ട് 2 ഉണ്ട്, ഓക്കെ 3 ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇതാണ്, ഫ്രണ്ട് വ്യൂ ഇതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് 2, ഇവിടെ 3, പിന്നെ തിരിച്ച് ഇവിടെ 4. അതാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ 4' എന്ന് മാർക്ക് ചെയ്തു. അതേപോലെ മുകളിൽ 'a'b' എന്ന് മാർക്ക് ചെയ്തു. കാര്യം എന്താണ്? ഇപ്പോൾ ടോപ്പ് വ്യൂ ഇതാണെങ്കിൽ നമ്മുടെ ഈ ഒരു പോയിന്റ് 'a' ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് 'a' ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 'b'. പുറകിലുള്ള പോയിന്റ് ആയതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്, ഡാഷ് കൊടുത്തത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ടാണ്. അതേപോലെ 'd'c'' പുറകിലുള്ള പോയിന്റ് ആണ്. ഓക്കെ, സൈഡ് വ്യൂവിന് നമുക്ക് പിന്നീട് പേര് കൊടുക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക, നമ്മുടെ 1' ഈ കാണുന്ന 1' സെൻറ്റർ ചെയ്യുക. 1' സെൻറ്റർ ചെയ്ത് 'a'നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ 4' സെൻറ്റർ ചെയ്യാം, നമ്മുടെ 'd'നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ 1' സെൻറ്റർ ചെയ്തു, 'a'നെ റൊട്ടേറ്റ് ചെയ്തു, 4' സെൻറ്റർ ചെയ്തു, 'd'നെ റൊട്ടേറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ലൈനെ ഒന്ന് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്യാവശ്യം ഡാർക്ക് ചെയ്ത് വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും മുകളിലുള്ള 2 പോയിന്റ് റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഇവിടെ ഉള്ള 2 പോയിന്റ്, മുകളിലുള്ള 2 പോയിന്റ് റൊട്ടേറ്റ് ചെയ്യാതെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, 45° ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അതിനെ ലെഫ്റ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ മുകളിലുള്ള ഈ ഒരു പോയിന്റ്, താഴേക്ക് 45° ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, അതിനെ ഒന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ എനിക്ക് മുകളിലും താഴെ ഓരോ പോയിന്റ് കിട്ടി. ഈ രണ്ട് ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്ത പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ചെയ്ത അതേ പ്രൊസീജിയർ, ഈ ഒരു പോയിന്റ് സെൻറ്റർ ചെയ്യുക, താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അതേപോലെ ഈ അടുത്ത പോയിന്റ്, ബേസ് പോയിന്റ് 2nd സെൻറ്റർ ചെയ്യുക, ഈ ഒരു പോയിന്റിനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആരോ ഇട്ട് കാണിക്കാം, ആരോ മാർക്ക് താഴേക്കാന്ന് കാണിക്കാൻ വേണ്ടിട്ട. അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇനി ചെയ്യേണ്ടത് ഈ പോയിന്റിനെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത പോയിന്റിനെ, റൊട്ടേറ്റ് ചെയ്ത പോയിന്റിനെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് മീറ്റ് ആയല്ലോ, ആ പോയിന്റിനെ ലെഫ്റ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക.
ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത പോയിന്റിനെ ഈ റൊട്ടേറ്റ് ചെയ്ത പോയിന്റിനെ 45 ഡിഗ്രി ലൈനിൽ കൊണ്ടുവരിക. ലെഫ്റ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, താഴേക്ക് കൊണ്ടുവന്നു ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ ഇവിടെ എന്താ ചെയ്തേ, മുകളിലുള്ള ഒരു പോയിന്റ് റൊട്ടേറ്റ് ചെയ്തു താഴേക്ക് വരച്ചു, റൊട്ടേറ്റ് ചെയ്തു താഴേക്ക് വരച്ചു. അപ്പോൾ ഇവിടെ അതേപോലെ ചെയ്യുക, ഇവിടെ റൊട്ടേറ്റ് ചെയ്തു താഴേക്ക് വരച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അതും കൂടി ഒന്ന് താഴേക്ക് വരയ്ക്കുക. ഇപ്പൊ എ ഡാഷ് ബി ഡാഷിനെ നമുക്കൊന്ന് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഡി ഡാഷ് സി ഡാഷിനെയും താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. മുകളിലുള്ള രണ്ട് പോയിന്റിനെ റൊട്ടേറ്റും ചെയ്യണം, താഴേക്ക് പ്രൊജക്റ്റും ചെയ്യണം, അത് ഓർത്തു വെക്കുക. അതേപോലെ ഇവിടെയും ചെയ്തു നമ്മൾ. ഓക്കെ, ഇനിയിപ്പം പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എ ഡാഷ് ബി ഡാഷിനും താഴേക്ക് വരച്ച ലൈനും ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് വരച്ച ലൈൻ നോക്കുക. തമ്മിൽ മീറ്റ് ചെയ്ത പോയിന്റ് കണ്ടോ, ഇവിടെ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതേപോലെ കറസ്പോണ്ടിങ് ഇവിടെയും ഉണ്ടല്ലോ, റൊട്ടേറ്റ് ചെയ്ത ലൈനും താഴേക്ക് വരച്ച ലൈനും ജോയിൻ മാർക്ക് ചെയ്തു, പോയിന്റ് മാർക്ക് ചെയ്തു. താഴേക്ക് വരച്ച ലൈൻ ഇതാണ്, റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് വരച്ച ലൈൻ ഇതാണ്. അതുപോലെ ഇവിടെ നിന്ന് താഴേക്ക് വരച്ച ലൈൻ ഇതാണ്, റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് വരച്ച ലൈൻ ഇതാണ്. ഓക്കെ, ഇപ്പൊ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എ ഡാഷ് ബി ഡാഷിന് താഴേക്ക് വരച്ച ലൈൻ നോക്കുക, ഇവിടെ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് വരച്ച ലൈൻ നോക്കുക, തമ്മിൽ മീറ്റ് ആവും. അതേപോലെ എല്ലാ പോയിന്റ്സും ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് കിട്ടിയ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം, ഒന്ന് ഡാർക്ക് ചെയ്ത് വിടാം. ഈ സൈഡിലുള്ള രണ്ട് പോയിന്റ്സ് ഒന്ന് ഡാർക്ക് ചെയ്യാം, കറസ്പോണ്ടിങ് ഈ പോയിന്റ്. ഓക്കെ, അതേപോലെ മുകളിൽ കിട്ടിയ രണ്ട് പോയിന്റ്സ്. താഴെ കിട്ടിയ രണ്ട് പോയിന്റ്. ഇപ്പൊ നമുക്ക് നാല് സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതില് ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു, മുകളിലുള്ള രണ്ട് പോയിന്റ്സിനെയാണ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് അല്ലേ. എ ഡാഷ് ബി ഡാഷ് അതേപോലെ കറസ്പോണ്ടിങ് ഈ രണ്ട് പോയിന്റ്സ്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ബേസിലുള്ള രണ്ട് പോയിന്റ്സ് ഫ്രീ ആണ്, ഇതിനെ താഴേക്ക് പ്രൊജക്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ബേസിലുള്ള ഞാൻ 1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് സ്കെയിൽ വെച്ചു. താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അതേപോലെ 4 ഡാഷ്. ഓക്കെ, ഇപ്പോൾ 1 ഡാഷും 4 ഡാഷും താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തു. കറസ്പോണ്ടിങ് നമ്മൾ ഇവിടെയും ചെയ്യാം, സൈഡ് വ്യൂയിലും കൊണ്ടുവന്ന് സ്കെയിൽ സെറ്റ് ചെയ്യുക. ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അതേപോലെ സെക്കൻഡ് ബേസ് പോയിന്റും 45 ഡിഗ്രി ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലൈൻസാണ് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. ഇതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക, അതേപോലെ ഈ ഒരു പോയിന്റും ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. ഇനി നേരത്തെ ചെയ്ത പോലെ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യണം, അതായത് ഇപ്പോൾ 1 ഡാഷ് ഫസ്റ്റ് ബേസ് പോയിന്റിൽ നിന്ന് താഴേക്ക് വന്ന പോയിന്റും ഇവിടുത്തെ ഫസ്റ്റ് ബേസ് പോയിന്റിൽ നിന്ന് താഴേക്ക് വന്ന പോയിന്റും നോക്കാം. രണ്ടും കൂടി മീറ്റ് ചെയ്തത് എവിടെയാണ്, ഇവിടെയാണ് ഈ ഒരു പോയിന്റ്. ജസ്റ്റ് നോക്കിയാൽ മതി, 1 ഡാഷിന് നേരെ താഴേക്ക്, അതേപോലെ ഇവിടുത്തെ ഈ ഒരു ബേസ് പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് ലെഫ്റ്റിലേക്ക് പോയ പോയിന്റ്. നിങ്ങളിങ്ങനെ ബബിളൊന്നും ചെയ്ത് വെക്കണ്ട, നിങ്ങൾക്ക് പോയിന്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബബിൾ ചെയ്യുന്നത്.
അതേപോലെ 4 ഡാഷിൽ നിന്ന് നേരെ താഴേക്ക് ഇവിടെ നിന്ന് നേരെ താഴേക്ക് വന്ന ലൈൻ നോക്കുക. ഓക്കെ, 1 ഡാഷിൽ നിന്ന് നേരെ താഴേക്ക് വന്ന ലൈനും ഈ ഒരു പോയിന്റും. രണ്ടാമത്തെ പോയിന്റ് നോക്കുക, താഴേക്ക് വന്ന് ഒന്ന് ലെഫ്റ്റിലേക്ക് പോയപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മീറ്റായി. 4 ഡാഷിൽ നിന്ന് നേരെ താഴേക്ക് ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് മീറ്റ് ചെയ്ത പോയിന്റ്. ജസ്റ്റ് ഒന്ന് നോക്കണ്ട, വരച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്താൽ കറസ്പോണ്ടിങ് പോയിന്റ്സ് നേരെ അങ്ങ് മാർക്ക് ചെയ്യുക. അതങ്ങനെ വരുള്ളൂ ട്രയുടെ പ്രോബ്ലത്തിൽ. വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കണ്ടേ, ഇത് വേറെ ചോയ്സ് ഇല്ല. ഓക്കെ, ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് വിടാം. അതായത് ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിന്റും ഇതും തമ്മിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അതേപോലെ ഈ ഒരു പോയിന്റ്. ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാം ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ നമ്മൾ ഈ ഒരു 3 കോർണറിലും ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഈ ഒരു പോയിന്റ് ഈ വരയ്ക്കുന്നത് അത്യാവശ്യം ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം. നമുക്ക് ഈ പ്രൊജക്ഷൻ ലൈൻസ് മാത്രമാണ് ഇൻവിസിബിൾ, അതായത് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രം വരച്ചതാണ്. അത് ലൈറ്റായിട്ട് വരയ്ക്കുക. നമ്മുടെ ഡെവലപ്മെൻറ്റും ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും നമ്മൾ എന്തായിട്ട് വരയ്ക്കണം, അത്യാവശ്യം ഡാർക്കായിട്ട് തന്നെ വരയ്ക്കണം. അത് അറിയാൻ പറ്റണം, ഡെവലപ്മെൻ്റ് ആണ് വരച്ചത് എന്നുള്ളത് അറിയാൻ പറ്റണം. ഓക്കെ, അപ്പം നമ്മൾ 4 കോർണറും ഇതേപോലെ വരച്ചു. അപ്പം നമ്മൾ 4 കോർണറും ഇതേപോലെ സെറ്റ് ചെയ്തു. ഇനി ഇതിന് പേര് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഞാനിപ്പം എ ബീനെ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഈ 2 പോയിന്റ്സ് കിട്ടിയത്. അപ്പോൾ ഞാനിതിനെ ഫസ്റ്റ് പോയിന്റിനെ ബി എന്ന് മാർക്ക് ചെയ്തു, പുറകിലുള്ള പോയിന്റിനെ ആദ്യം മാർക്ക് ചെയ്തു. ഫ്രണ്ടിൽ നിൽക്കുന്ന ഏതാണ്, ബിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന എ ആണ്. അതേപോലെ പുറകിലുള്ള പോയിന്റ് സി ക്യാപിറ്റലാണ് മാർക്ക് ചെയ്യുന്നത്, ടോപ്പ് യു. അതിൻ്റെ സിയുടെ ഫ്രണ്ടിൽ ആരാണ് നിൽക്കുന്ന, ഡി. അപ്പം ഞാനിവിടെ ഡി മാർക്ക് ചെയ്തു. ഇനി ഒരു കൺസെപ്റ്റ് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഈ ഒരു കോർണർ, അപ്പോൾ ഈ വരച്ചേക്കുന്നതാണല്ലോ ഇത്. ഓക്കെ, അപ്പോൾ ഈ 2 കോർണറും ഒരുമിച്ചല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ 2 പോയിന്റും ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാനിതിനെ ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. എയുടെ അടുത്ത് വരുന്ന ഈ പോയിന്റിന് എ ഡാഷ്, ഡിയുടെ അടുത്ത് വരുന്ന ഈ പോയിന്റിന് ഡി ഡാഷ്, ഇത് കറസ്പോണ്ടിങ് സി ഡാഷ്. ഓക്കെ, ഇതിന് സൈഡ് വ്യൂവിന് പേര് കൊടുത്തിട്ടില്ല, അപ്പോൾ സൈഡ് വ്യൂവിന് പേര് കൊടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഇവിടെ 1. അപ്പോൾ ഈ കറസ്പോണ്ടിങ് പോയിന്റ് 1-ന് പുറകിലായിട്ട് 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് 2, 4-ന് പുറകിൽ 3, 3-ടെ ഫ്രണ്ടിൽ 4. അപ്പോൾ 1, 2, 3, 4 അകത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി സൈഡ് വ്യൂവിന് പേര് കൊടുക്കുക എന്നുള്ളതാണ്. സൈഡ് വ്യൂ ആക്ച്വലി നിങ്ങൾ ഈ ഒരു സെഗ്മെൻ്റാണ്, ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെഗ്മെൻറ്റിനുള്ള പേര് അതേപോലെ ഇവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ ബി, ഇവിടെ ഞാൻ സ്മോൾ ബി ഡബിൾ ഡാഷ് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എ ഡബിൾ ഡാഷ്. ബിയോട് അടുത്ത് നിൽക്കുന്നത് 2, 2 ഡബിൾ ഡാഷ്. എയോട് അടുത്ത് നിൽക്കുന്നത് 1, 1 ഡബിൾ ഡാഷ് കൊടുത്തു. ഇനി ഈ ബിയുടെ പുറകിലൊരു പോയിന്റ് ഉണ്ട്, ബിയുടെ പുറകിലാണ് സി. ഇവിടെ നോക്കിയാലും മതി, ബിയുടെ പുറകിലാണ് സി. അപ്പോൾ സി ഡബിൾ ഡാഷ്, എയുടെ പുറകിൽ ഡി ഉണ്ട്, അപ്പോൾ ഡി ഡബിൾ ഡാഷ്. എയുടെ പുറകിൽ ഡി ഉണ്ട്, ബിയുടെ പുറകിൽ സി ഉണ്ട്, അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഇവിടെ നോക്കി മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ തന്നെ ഇവിടെ നോക്കിയിട്ട് ഇത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിലുള്ളത് ഡയമെൻഷൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ 25 മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ 80 പറഞ്ഞിട്ടുണ്ട്, 60 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 60 ആണ്. 60 നേരെ താഴേക്കുള്ള ഈ ലൈനിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു 60 മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് 80 പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് നേരെ താഴേക്ക് കൊണ്ടുവരിക. നമുക്കിതൊന്ന് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഡയമെൻഷൻ ലൈനാണ്. എൺപത് മാർക്ക് ചെയ്യും. ഇനി സൈഡ് വ്യൂവിന് 50 ഉണ്ട് ഹൈറ്റ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് 50 എന്നുള്ളത്. അപ്പോൾ ഈ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് അല്ലേ ഈ ഡിസ്റ്റൻസ്. അപ്പം ഞാനിത് ഇവിടെ മാർക്ക് ചെയ്തു. ഇത് എവിടെ വേണമെങ്കിലും വരയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. എൺപത് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യുക. പിന്നീടുള്ളത് സ്കെയില്. അപ്പോൾ ഇതിൽ സ്കെയില് 1:1 തന്നെ മാർക്ക് ചെയ്യുക. 1:1 ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യുക. ഡയമെൻഷൻ മാർക്ക് ചെയ്യുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വരച്ച ഈ പ്രൊജക്ഷൻ ലൈൻസ് ഒക്കെ നമുക്ക് ലൈറ്റായിട്ട് മതി. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, അതായത് ഡെവലപ്മെൻറ്റ്, ഈ 3 സെക്ഷൻസ് മാത്രം ഡാർക്കായിട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് വരും. മെത്തേഡ് ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് പോവുക.